ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ന്യൂസ്, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൺഡേ, അതായത് ഇന്നത്തെ ന്യൂസ് പേപ്പർ ആണ്. പിന്നെ ഇന്നലത്തെ സൺഡേയിലെ ന്യൂസ് പേപ്പറും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് രണ്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഡിഫറൻസസ് വിത്ത് സിഇസി മേ ഹാവ് ലെഡ് ടു ഗോയൽ ക്വിറ്റിംഗ് എന്ന് പറയുന്ന ന്യൂസ് ആണ്. നിങ്ങൾ എല്ലാവരും ഇതിനൊക്കെ അറിഞ്ഞു കാണും. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കൂടെ രണ്ട് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. മൂന്ന് പേര് ചേർന്നാണ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ ECI എന്ന് പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മൂന്ന് പേര് ചേർന്നതാണ്. അപ്പൊ അതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ഉണ്ട്. രാജീവ് കുമാറിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കൂടെ കാണാം. ഇതാണ് രാജീവ് കുമാർ. അപ്പോ ഈ രാജീവ് കുമാർ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അദ്ദേഹത്തിന് കൂടെ രണ്ടുപേരുണ്ടായിരുന്നു, ഒന്ന് അനൂപ് ചന്ദ്രയും വേറൊന്ന് അരുൺ ഗോയലും. ഈ അനൂപ് ചന്ദ്ര ഇപ്പൊ റിട്ടയറായി കഴിഞ്ഞു, അദ്ദേഹം റിട്ടയറായി പോയി. അപ്പൊ ഒരു വേക്കൻസി ആയേ. രണ്ടാമത് ഇപ്പം അരുൺ ഗോയൽ ഇപ്പോ മിനിഞ്ഞാന്ന് ഡേ ബിഫോർ യെസ്റ്റർഡേ റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു. പേഴ്സണൽ റീസൺസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് റീസൺ എന്ന് ആക്കു പറഞ്ഞുകൂടാ. അപ്പൊ ഈ രണ്ടുപേരും പോയി. ഇനിയിപ്പോ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉള്ളൂ ഇലക്ഷൻ കമ്മീഷണറിൽ. ഇലക്ഷൻ ആണെങ്കിൽ വരികയും ചെയ്യുന്നു ഇന്ത്യയുടെ, അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ഷൻ എക്സർസൈസ്, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇലക്ഷൻ എക്സർസൈസ്, ഇന്ത്യയുടെ ലോക്സഭ ഇലക്ഷൻ. അതാണ് വേൾഡിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് എക്സർസൈസ് എന്ന് പറഞ്ഞത്. അത് നടക്കാൻ പോകുന്നു. അപ്പൊ ഒറ്റ ആളേ ഉള്ളൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രം, രാജീവ് കുമാർ മാത്രം, അരുൺ ഗോയലില്ല, അനൂപ് ചന്ദ്ര ഇല്ല. അനൂപ് ചന്ദ്ര റിട്ടയർ ആയതാണ്. ഇപ്പൊ ഈ രണ്ട് വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ആ വേക്കൻസീസ് ഫില്ല് ചെയ്തേ പറ്റുള്ളൂ. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു നിയമമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമമൊക്കെ അന്ന് വിവാദമായിരുന്നു. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു പാനൽ ഉണ്ട്. ആ പാനലില് പ്രൈം മിനിസ്റ്റർ ആണ് ഒരാള്, ഒരാള് പ്രൈം മിനിസ്റ്റർ ആണ്. രണ്ടാമത്തെ ആള് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു, അതിപ്പം അല്ല. അതാണ് വിവാദമായത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. മൂന്നാമത്തെ ആള് ഒപ്പോസിഷൻ ലീഡറും ആയിരുന്നു, മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറും ആയിരുന്നു. പക്ഷെ ഇപ്പോ PM ഉണ്ട്, ഒപ്പോസിഷൻ ലീഡറും ഉണ്ട്. മൂന്നാമത്തെ ആൾ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കും. ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു, പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് ചെയ്യും. ഇതാണ് ഇപ്പം വന്ന നിയമം പിന്നീട് വിവാദമാവാനായ കാരണം. അപ്പം പക്ഷെ ഒരു കാര്യമുണ്ട്, വിവാദമായെന്ന് പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ ഒരു നിയമം ഉണ്ടാക്കണമെന്ന് ഓൾറെഡി നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ ഒരിക്കൽ പോലും ഒരു പാർട്ടിയും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു താൽക്കാലിക സംവിധാനമായിട്ടാണ് ഈ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഒരു സമിതി ഉണ്ടാക്കി വെച്ചിരുന്നത്. നിയമം ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവരെ വെച്ചു. അതാണ് പ്രശ്നമായത്. അപ്പൊ എന്തായാലും March 15 പുതിയ രണ്ട് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്ററും, ഞാൻ ഈ പറഞ്ഞ ക്യാബിനറ്റ് മിനിസ്റ്റർ ആരെങ്കിലും ഒരാൾ അത് പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് ചെയ്യും. മൂന്നാമത്തെ ആൾ ആദിർ രഞ്ജൻ ചൌധരി എന്ന് പറഞ്ഞ മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയായ കോൺഗ്രസിന്റെ ലോക്സഭയിലെ ലീഡറാണ്. ഈ മൂന്ന് പേരും ചേർന്ന് മീറ്റിംഗ് നടത്തി പുതിയ ആൾക്കാരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന പറഞ്ഞ കാര്യം. എന്നാൽ ഇലക്ഷൻ വലിയല്ലേ, അതുകൊണ്ട് ഓക്കെ. അതാണ് ഇന്നത്തെ പത്രത്തിലെ ആദ്യത്തെ ന്യൂസ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ന്യൂസ് എന്ന് പറയുന്നത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞാണ്. ഇന്ത്യ സൈൻസ് ഫ്രീ ട്രേഡ് പാക്ട് വിത്ത് ഫോർ യൂറോപ്യൻ കൺട്രീസ്. ഞാൻ അന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഇന്ത്യ ഈസ് ഗോയിങ് ടു സൈൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിപ്പോ ഇന്നത്തെ പത്രത്തിൽ ഓൾറെഡി സൈൻഡ്, ഇന്നലെയാണ് നമ്മൾ സൈൻ ചെയ്തത്. നാല് രാജ്യങ്ങളുമായിട്ടാണ് നമ്മളിപ്പോ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, FTA എന്ന് പറയും, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. ഈ FTA ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ സ്വതന്ത്ര വ്യാപാര കരാർ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഈ നാല് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിയ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ പേര് TPA എന്നാണ്. ഈ നാല് രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിയ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ പേര്, ഈ പർട്ടിക്കുലർ അഗ്രിമെന്റിന്റെ പേര് TEP എന്നാണ്. TEPയുടെ എക്സ്പാൻഷൻ ദ ട്രേഡ് ആൻഡ് എക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ്, ദ ട്രേഡ് ആൻഡ് എക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ്, TEPA. അതാണ് ഈ നാല് രാജ്യങ്ങളായിട്ട് ഉണ്ടാക്കിയ അഗ്രിമെന്റിന്റെ പേര്. ഈ നാല് രാജ്യങ്ങളുടെ പേര് ഐസ്ലാൻഡ് എന്നും ലിച്ചൻസ്റ്റീൻ എന്നും നോർവേ എന്നും സ്വിറ്റ്സർലൻഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നാല് രാജ്യങ്ങളെ കൂടെ ചേർന്ന് EFTA എന്നാണ് പറയുന്നതെന്ന് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. EFTA, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ, അല്ലെങ്കിൽ EFTA എന്നറിയപ്പെടുന്ന ഈ നാല് രാജ്യങ്ങൾ, ഐസ്ലൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ് ആൻഡ് ലിച്ചൻസ്റ്റീൻ, ഈ നാല് രാജ്യങ്ങളും ചേർന്ന് ഇന്ത്യയുമായിട്ട് FTA സൈൻ ചെയ്തിരിക്കുകയാണ്. FTAയുടെ പേരാണ് TEPA. ഓക്കെ, അപ്പോ ഈ FTA വഴി ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് 15 years കൊണ്ട് ഇന്ത്യയിൽ 100 billion അവർ ഇൻവെസ്റ്റ് ചെയ്യും. 100 billion എന്ന് പറയുമ്പോഴത്തേക്ക് 1 billion എത്രയാണ്? 8000 crore. 8000 crore ഒരു ബില്യൺ ഡോളർ എന്ന് പറയുന്നത്, ഡോളറാണ്. ഓക്കെ, രൂപയാണെങ്കിൽ 1 billion എന്ന് പറയുന്നത് 100 crore ആവുള്ളൂ. 100 crore. 1 billion ആവുമ്പം 100 crore. അപ്പം 100 crore × 18 കൂടെ മൾട്ടിപ്ലൈ ആയിട്ട് 80 ആണ് ഒരു ഡോളർ എന്ന് പറയുന്ന ഇന്ത്യൻ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഏതാണ്ട് 8000 crore. അപ്പൊ 100 billion ആകുമ്പോഴത്തേക്ക് 800,000 crore, 8 lakh crores ഇന്ത്യയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും ഡ്യൂറിങ് ദ നെക്സ്റ്റ് 15 years. അതുവഴി ഇന്ത്യയിൽ ഒരു 1 million job എന്നാൽ 1,000,000 job ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിലാണ് ഇതിപ്പം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ അടുത്തായിട്ട് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത്, ബാക്കി പൊളിറ്റിക്കൽ ന്യൂസുകളെല്ലാം ഞാൻ വിട്ടുപോയാണ്. ജിഗ് വർക്കേഴ്സ് സഫർ ഫ്രം ലാക്ക് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി റെഗുലേഷൻ സ്റ്റഡി.
അപ്പോ ഇതൊരു സ്റ്റഡിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മൂന്ന് ന്യൂസുകൾ നിങ്ങൾ വായിക്കണം. അപ്പൊ ഞാൻ ഈ ഫ്രണ്ട് പേജിൽ മൂന്ന് ന്യൂസേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ന്യൂസ് ഇലക്ഷൻ കമ്മീഷണറുടെ ന്യൂസ് ആയിരുന്നു. സെക്കൻഡ് ന്യൂസ് നമ്മളുടെ EFTA യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് നമ്മൾ TEP എന്ന് പറഞ്ഞ അഗ്രിമെന്റ് സൈൻ ചെയ്തതിനെ കുറിച്ചായിരുന്നു. മൂന്നാമത്തെ ന്യൂസ് ഞാൻ പറയാം, ജിഗ് വർക്കേഴ്സ് സഫർ ഫ്രം ലാക്ക് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് റെഗുലേഷൻ. സ്റ്റഡി, ഒരു സ്റ്റഡിയാണ്, അതൊരു സ്റ്റഡിയാണ്. പക്ഷെ ആ സ്റ്റഡി നമ്മളൊരു അൺഒഫീഷ്യലി നടത്തിയ ഒരു സ്റ്റഡിയാണ് ഒരു ഏജൻസി. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. പക്ഷെ ജിഗ് വർക്കേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഈ ജിഗ് വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിയമം കൊണ്ടുവന്ന സ്റ്റേറ്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഞാനത് കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുമ്പ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്, ഈ വീഡിയോ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചതാണ്. ജിഗ് വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റ്സ്, അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറെ പ്രിവിലേജസ് കൊടുക്കാൻ വേണ്ടി ആദ്യമായി ഇന്ത്യയിൽ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് നിയമം പാസാക്കിയ സ്റ്റേറ്റ് രാജസ്ഥാൻ ആണെന്ന്. അശോക് ഗെലോട്ട് ആയിരുന്നു രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ, അശോക് ഗെലോട്ട്. ഓക്കെ. അപ്പോ ജിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള നമ്മുടെ ഫുഡ് ഡെലിവറി ആപ്പുകൾ കണ്ടിട്ടില്ലേ, അതുപോലെ നമ്മളുടെ ഓല ക്യാബ് അല്ലെങ്കിൽ യൂബർ അതുപോലുള്ള അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന മില്യൺസ് ഓഫ് ആൾക്കാരുണ്ട്. അവർക്ക് പലർക്കും സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡോ ഒന്നുമില്ല. പലരും മോർ ദാൻ 12-14 അവേഴ്സ് ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്നു. അതിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റഡി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം അതും അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്ന, നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കാം. പൊളിറ്റിക്കൽ ന്യൂസ് ഒന്നും ഞാൻ പറയത്തില്ല. പൊളിറ്റിക്കൽ ന്യൂസിൽ അത്രയും അത്യാവശ്യമുള്ളതേ പറയാം. ഇവിടെ ഹിമാചൽ പ്രദേശിന്റെ ഒരു ക്രൈസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹിമാചൽ പ്രദേശ് ക്രൈസിസ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഹിമാചൽ പ്രദേശിലെ സുഖുവീന്ദർ സിംഗ് സുഖുവിന്റെ ഗവൺമെന്റ്, ഹിമാചൽ പ്രദേശിലെ നോർത്ത് ഇന്ത്യയിലെ ഒൺലി വൺ കോൺഗ്രസ് ഗവൺമെന്റ് ഈസ് അണ്ടർ ദ വെർജ് ഓഫ് കൊളാപ്സ്. അതിനെ കുറിച്ച് ഉള്ള ഒരു ന്യൂസ് അവിടെ ഉണ്ട്. അല്ലാതെ പിന്നെ ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക് മോഡി കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാം. ഇവിടെ ഒരു കാര്യം പറയാണ്ട്, ചീറ്റ ഗിവ്സ് ബർത്ത് ടു 5 കപ്സ് അറ്റ് MB സ്കുനോ നാഷണൽ പാർക്ക്. പ്രോജക്ട് ചീറ്റ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയില് 1950s പല കാരണങ്ങൾ കൊണ്ട് എക്സ്റ്റിങ്ക്ട് ആയി പോയ, വംശനാശം സംഭവിച്ചു പോയ ചീറ്റാസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന്, ഇന്ത്യയെ വീണ്ടും അതിന്റെ ചീറ്റാസിന്റെ ഒരു കേന്ദ്രമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ് പ്രൊജക്ട് ചീറ്റ. നമീബിയ എന്നും സൗത്ത് ആഫ്രിക്കയെന്നും നമ്മൾ ചീറ്റാസിനെ കൊണ്ടുവന്നത്, അതിൽ ചിലതൊക്കെ ചത്തുപോയായിരുന്നു, അന്ന് വലിയ വിമർശനമൊക്കെ വന്നു. പക്ഷെ ഇപ്പോ അവര് അത് എക്സ്പെക്ടഡ് ആയിരുന്നു. ഈ എൻവയോൺമെന്റലിസ്റ്റുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട സൂവോളജിസ്റ്റുകളൊക്കെ അന്ന് പറഞ്ഞിരുന്നു, ഞാനതിന്ന് ക്ലാസ്സിൽ അത് പറയുകയും ചെയ്തായിരുന്നു. അത് ഇത് എക്സ്പെക്ടഡ് ആ കാര്യം. ആ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ ഇന്ത്യൻ ആവാസ വ്യവസ്ഥയിലേക്ക്, ഇന്ത്യൻ ഇക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷെ ഇപ്പൊ ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പൊ ഇന്നലെ ഒരു ചീറ്റ, ജെമിനി എന്ന് പറഞ്ഞൊരു ചീറ്റ, ഗ്യാമിനി എന്ന് പറഞ്ഞൊരു ചീറ്റ 5 കപ്സിനെയാണ് ഇന്നലെ പ്രസവിച്ചത്. അങ്ങനെ ടോട്ടൽ 26 ചീറ്റാസ് ഇപ്പൊ ഇന്ത്യയിലായി കഴിഞ്ഞു. ഒന്ന് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്റർ ഭൂപേന്ദ്ര യാദവ്, അറിയാമല്ലോ നിങ്ങൾക്ക് ഇന്ത്യയുടെ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്റർ ആരാണെന്ന്, ഭൂപേന്ദ്ര യാദവ്. അദ്ദേഹം എക്സിൽ ഷെയർ ചെയ്ത ആ ഒരു ഡീറ്റെയിൽ. അപ്പൊ കുനോ നാഷണൽ പാർക്കിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പം അത് അറിഞ്ഞിരിക്കുക. പിന്നെ താഴെ വരുമ്പോ വെയിറ്റിംഗ് ഫോർ വാട്ടർ ഇൻ ഉന്നാവോ, അത് UPയിലൊരു സ്ഥലമാണ്. ജൽജീവൻ മിഷന്റെ ഒരു ജൽജീവൻ മിഷൻ ഓവറോൾ നോക്കുമ്പോൾ സക്സസ്ഫുൾ ആണ്. പക്ഷെ ചില പ്രദേശങ്ങളിൽ ജൽജീവൻ മിഷൻ കൊണ്ട് ഇതുവരെയും വാട്ടർ എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് ഉന്നാവോ എന്ന് പറയുന്നത്. ജൽജീവൻ മിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബൈ 2024 ഒരു പൈപ്പ്ഡ് വാട്ടർ കണക്ഷൻ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും 24 hours വാട്ടർ എൻഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്യുവർ ഡ്രിങ്കിങ് വാട്ടറും മറ്റ് ഡൊമസ്റ്റിക് നീഡ്സിനൊക്കെ ഉള്ള വാട്ടറും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ജൽശക്തി മിനിസ്ട്രിയാണ് നടപ്പാക്കുന്നത്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് മിനിസ്റ്റർ. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ന്യൂസിനെ കുറിച്ച് വായിക്കേണ്ട, ഇത് കൂടുതൽ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജൽജീവൻ മിഷൻ UPയിലെ ചില പ്രദേശങ്ങളിൽ ഇന്നും വെള്ളം എത്തിക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു ക്രിറ്റിസിസം ആണ് ഇതിലുള്ളത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമാമി ഗംഗ മിഷനെ കുറിച്ച് നീ പറയുന്നുണ്ട്. നമാമി ഗംഗ എന്ന് പറയുന്ന മിഷൻ ഇന്ത്യയുടെ നാഷണൽ റിവറായ ഗംഗ, നമുക്കറിയാം ഇന്ത്യയുടെ നാഷണൽ റിവർ ഗംഗയാണ്. ആ ഗംഗയുടെ റീജുവനേഷന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് നമാമി ഗംഗ. റീജുവനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഗംഗ വാസ് ഡൈയിങ്, ഗംഗ ഈസ് സ്റ്റിൽ ഡൈയിങ്. നമാമി ഗംഗ മിഷൻ വഴി കുറെയൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള റിവറാണ്. അപ്പൊ അതിനെ റീജുവനേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് നമാമി ഗംഗ. ആ സ്കീമിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതും ജലശക്തി മിനിസ്ട്രിയാണ് നടപ്പാക്കുന്നത്. പിന്നെ സിദ്ധരാമയ്യ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ആ പേജിൽ. അതിന്റെ അടുത്ത പേജ് പോകുന്നു. അതിന്റെ അടുത്ത പേജ് പോകുമ്പോ
അതിന്റെ അടുത്ത പേജ് പോകുമ്പോ പി എം ഇനാഗുറേറ്റ് റീവാംപ്ഡ് ടെർമിനൽ വൺ അറ്റ് ഐ ജി എ എയർപോർട്ട് എന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. ഐ ജി എ എയർപോർട്ട് എന്താണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോ ഈ പ്രധാനമന്ത്രി ഇപ്പോ ഒരു ഇനാഗുറേഷൻ സ്പ്രേയിലാണ്. കാരണം എന്ന് വെച്ചാല് നമ്മളുടെ ലോക്സഭ ഇലക്ഷൻ വരികയല്ലേ, ഇലക്ഷന് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഇനാഗുറേറ്റ് ചെയ്ത് ജനങ്ങളുടെ ആ ഒരു ഇത് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അത് പൊളിറ്റീഷ്യന്മാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഈ മെയില് ഫംഗ്ഷണൽ ആവാൻ പോകുന്ന ടെർമിനൽ വണ്ണിന്റെ എക്സ്പാൻഷൻ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന് അത് ഇപ്പോഴേ ഇനാഗുറേറ്റ് ചെയ്തു ഇലക്ഷന് മുമ്പായിട്ട്. ഓക്കെ, അപ്പം അതും അവിടെ കാണാം. അതിനടുത്ത പേജ് പോകുമ്പോ രണ്ട് എഡിറ്റോറിയൽസ് ആണ്. രണ്ട് എഡിറ്റോറിയൽസിലെയും വിഷയം, ഫസ്റ്റ് എഡിറ്റോറിയൽ വിഷയം നിങ്ങൾക്ക് എന്തായാലും അറിയാവുന്നതാണ്, ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വായിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഒരു ഡിഫിക്കൽറ്റി ഉള്ളതല്ല. സോ മസ്റ്റ് ആയിട്ടും എഡിറ്റോറിയൽ വായിക്കുക. എഡിറ്റോറിയൽ വായിച്ച് നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കില്ലും വൊക്കാബുലറിയും ഇംപ്രൂവ് ചെയ്യുക. ഒന്നാമത്തത് നോട്ട് ലോ നോർ ഡ്യൂട്ടി എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, റഷ്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് കുറെ ആൾക്കാർ ബെറ്റർ പ്രോസ്പെക്ട്സ് തേടിപ്പോയി. അവര് ഒരു ഏതാണ്ട് ഒരു 100 ആൾക്കാരുണ്ടെന്നാണ് അൺഒഫീഷ്യൽ കണക്കുകൾ പറയുന്നത്. പല റിക്രൂട്ട്മെന്റ് ഏജൻസീസും കേരളത്തിലുള്ള ചില ആൾക്കാർ അവരെ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വൈറ്റ് കോളർ ജോബൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞൊക്കെയാണ് കൊണ്ടുപോയത്. എന്നിട്ട് അവിടെ പലരും യുദ്ധമുഖത്ത് വാർ സോണില് അവിടുത്തെ റഷ്യൻ പട്ടാളത്തിനൊപ്പം പോരടിക്കേണ്ടി വന്നു. അതിൽ രണ്ടുപേരിപ്പം മരിച്ചു. അപ്പം അത് ഭയങ്കര വലിയ പ്രോബ്ലം ആയി മാറി. അപ്പൊ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് അവർ എത്രയും പെട്ടെന്ന് സേഫായിട്ട് തിരികെ എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങി. പക്ഷേ അത് ചെയ്തത് ലേറ്റ് ആയി പോയി എന്നാണ് ഹിന്ദുവിൽ പറയുന്നത്. ശരിയാണത്. കാര്യം എന്ന് വെച്ചാല് ഇത് ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ തന്നെയായിരുന്നു. പക്ഷേ പൊതുവേ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർക്ക് എപ്പോഴും നല്ല അക്വളേഡ്സ് ആണ് കിട്ടുന്നത്, അവർക്ക് നല്ല അപ്രീസിയേഷൻസ് ആണ് കിട്ടുന്നത്. കാരണം പല നല്ല കാര്യങ്ങളും ഇന്ത്യയില് റീസെന്റ് ആയിട്ട് വിദേശ രാജ്യങ്ങളായിട്ട് ചേർന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവർക്ക് കുറച്ചൊക്കെ ഫെയിലുവർ പറ്റിയിട്ടുണ്ട്. അത് ആണ് എഡിറ്റോറിയൽ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. ഇത്തരത്തിൽ റഷ്യയിൽ തന്നെ പ്രോബ്ലം നേരിടുമ്പോൾ ഇതേപോലെ വാർ വളരെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ, ഹമാസ് വാറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഇസ്രായേലിലേക്ക് ഇന്ത്യയുടെ ആൾക്കാരെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആയിട്ടൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിട്ട് പോവാൻ ഗവൺമെന്റിന് തന്നെ അനുമതിയുണ്ട്. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. അത് പിന്നീട് അവരുടെ ജീവൻ അപകടത്തിലാവുന്ന ഒരുപാട് പേരുടെ ക്രിറ്റിസിസം ഒക്കെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പെർമിറ്റഡ് ദം ടു ഗോ ടു ഇസ്രായേൽ. മെനി പീപ്പിൾ ആർ വില്ലിംഗ് ടു ഗോ ഓൾസോ ബിക്കോസ് ഓഫ് ദ പോവർട്ടി ആൻഡ് ഓൾ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ ക്രൈസിസ് ഓഫ് ടൈം എന്ന് പറയുന്ന എഡിറ്റോറിയൽ ആണ്. ക്രൈസിസ് ഓഫ് ടൈം എന്ന് പറയുന്ന എഡിറ്റോറിയൽ കർണാടകത്തില്, നമ്മളിപ്പോ അറിയുന്ന ബംഗളൂരുവിന്റെ പ്രശ്നമേ ഉള്ളൂ. കാര്യം ബംഗളൂരുവിൽ നമ്മളുടെ തന്നെ സുഹൃത്തുക്കളും നമ്മളുടെ തന്നെ ബന്ധുക്കളും നമ്മളുടെ തന്നെ ആൾക്കാരും ഒക്കെ അവിടെ താമസിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഹൈടെക് സിറ്റിയാണ് ബംഗളൂരു. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നാണ് അറിയപ്പെടുന്നത് ബംഗളൂരു. അതുകൊണ്ട് ബംഗളൂരുവിൽ വാട്ടർ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളികളെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞു. പക്ഷെ ബംഗളൂരുവിൽ മാത്രമല്ല, മൈസൂരിലും മാണ്ഡ്യയിലും അവിടെ എല്ലാം ഭയങ്കരമായിട്ടുള്ള വാട്ടർ ക്രൈസിസ്. ഇതിന്റെ റീസൺ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അവിടെ ഉണ്ടാകുന്ന റെയിൻഫോളിന്റെ ഷോർട്ടേജ്. ഈ റെയിൻഫോളിന്റെ ഷോർട്ടേജ് കാവേരിയിലും അതിന്റെ കാവേരിയോട് ചേർന്നുള്ള റിസർവേഴ്സിലും കൃഷ്ണരാജ സാഗർ ഡാമിലും ഒക്കെ വെള്ളത്തിന്റെ അളവ് കുറച്ചു. അപ്പം ഇതാണ് അവിടുത്തെ വാട്ടർ ക്രൈസിസിന് കാരണം. അപ്പൊ ഈ ബംഗളൂരുവിലൊക്കെ ഏതാണ്ട് 1400 മില്യൺ ലിറ്റേഴ്സ് ആണ് ഒരു ദിവസത്തേക്ക് വേണ്ടത് വെള്ളം അവിടുത്തെ ആൾക്കാർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ. പക്ഷെ അത് എത്തിക്കാൻ അവിടുത്തെ ഗവൺമെന്റ് ഒന്നും കഴിയുന്നില്ല. പക്ഷെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് അവിടുത്തെ കർണാടക ഗവൺമെന്റിന്റെ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. അതിന്റെയൊക്കെ കുറെ അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ എഡിറ്റോറിയൽ. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ ക്രൈസിസ് ഓഫ് ടൈം. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണല്ലോ ഈ റെയിൻഫോളിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അത് ആ ഒരു ക്രൈസിസ് ഓഫ് ടൈമിനെ മുൻകൂട്ടി കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ ഗവൺമെന്റുകൾക്ക് കഴിയാത്തതിനെ ഒക്കെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ അതാണ് ഈ രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് എഡിറ്റോറിയൽ ഒന്ന് വായിച്ചേക്കുക. വായിച്ചിട്ട് നിങ്ങൾ ഒരു ഒരു കോംപ്രിഹെൻഷൻ ചെയ്യുന്ന ഒരു എക്സർസൈസ് പോലെ ഇത് രണ്ടും വായിച്ച് മനസ്സിലാക്കുക. വളരെ പെട്ടെന്ന് 3 to 5 minutes കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുക. പിന്നെ ഫ്രാൻസ് എക്സെപ്ഷണൽ വിമൻ ദെയർ ഇംപ്രിന്റ് ഓൺ ഡിപ്ലോമസി, അതൊന്നും വേണ്ട. ഇലക്ട്രൽ ബോൺസ് സ്റ്റേറ്റ് ബാങ്ക് ആൻഡ് ദ ആർട്ട് ഓഫ് ഇവേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. വേണമെന്നുള്ളൊരു വായിച്ചു നോക്കുക. ഇതെന്തായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണും. കാരണം ഇലക്ട്രൽ ബോൺസ് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിലെ ഇലക്ഷൻ സുപ്രീം കോർട്ട് ബാൻ ചെയ്തതിനു ശേഷം ഇത് ഇലക്ട്രൽ ബോൺസ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യയിലെ സോൾ ഏജൻസിയായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, നിങ്ങളെ വിത്തിൻ 21 days
ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഫർണിഷ് ചെയ്യണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് അവരുടെ വെബ്സൈറ്റിലും പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടുതൽ ടൈം ചോദിച്ചിരിക്കുകയാണ്, ഇങ്ങനെ മാച്ച് ചെയ്ത് ഈ ഡീറ്റെയിൽസ് കൊടുക്കാൻ ഈ പറഞ്ഞ ടൈം കൊണ്ട് പറ്റൂല, അപ് ടു ജൂൺ വരെ അവർക്ക് ടൈം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എസ് ബി ഐയുടെ ക്ലിയർ കേസ് ഓഫ് ഇവേഷൻ ഫ്രം ദ റെസ്പോൺസിബിലിറ്റി ഓർ ദ ആർ നോട്ട് ഒബേയിങ് ദ സുപ്രീം കോർട്ട്സ് ഓർഡർ. അപ്പൊ ഇറ്റ്സ് എ കേസ് ഓഫ് ക്ലിയർ കേസ് ഓഫ് CC means contempt of court എന്നൊക്കെയാണ് ഈ ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് വേണം നമ്മൾ വായിച്ചു നോക്കുക. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞാൽ അതാണ് കോടതിയെ ലക്ഷ്യം. ഓക്കെ, അതിനടുത്ത പേജിൽ പോകുമ്പോ ബാംഗ്ലൂരിലെ വാട്ടർ ക്രൈസിസിനെ കുറിച്ചൊക്കെയാണ്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ. ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ടോൾ കളക്ഷൻ സിസ്റ്റം, ഇതിനെ കുറിച്ച് ഒരു 1 മിനിറ്റ് ഒരു ഷോർട്ട് വീഡിയോ ഞാന് ഈ ഇടയ്ക്ക് നമ്മളുടെ ബിജു നേർ ഫാക്ട് സെക്സ് എന്ന് പറഞ്ഞ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ചെയ്തിരുന്നു. ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ടോൾ കളക്ഷൻ സിസ്റ്റം, നമ്മളിപ്പോ ടോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, നമ്മളുടെ ടോൾ ബൂത്തുകളിൽ ഫാസ്റ്റ് ടാഗുകൾ ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. ഈ ഫാസ്റ്റ് ടാഗുകൾ ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ ഞാനിപ്പോ ഞാൻ കൊല്ലം ആപ്റ്റിറ്റ്യൂഡിലൊക്കെ ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് കൊല്ലം വരെ പോകുമ്പോൾ എനിക്ക് ഒരു ടോളും കൊടുക്കേണ്ടി വരാറില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഇടയിൽ ടോൾ ബൂത്ത് ഇല്ല. പക്ഷെ ഇവിടെ നേരെ തൊട്ടപ്പുറത്ത് ഞാൻ കോവളത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം എനിക്ക് ടോൾ കൊടുക്കേണ്ടി അവിടെ ടോൾ ബൂത്ത് ഉള്ളതുകൊണ്ട്. അപ്പം ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും, അപ്പൊ ഈ ടോൾ ബൂത്ത് ഇപ്പം നമ്മൾ എങ്ങനെയാണ് പേ ചെയ്യുന്നത്, ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്ന സംഭവം നമ്മളുടെ വാഹനങ്ങളിൽ പതിപ്പിച്ചിട്ടുണ്ട്. അത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് സ്കാൻ ചെയ്ത് അതിന്റെ പണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവുന്നു. പക്ഷെ അത് മാറി ഇന്ത്യയിൽ സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടോൾ കളക്ഷൻ ഈ മിക്കവാറും ഏപ്രിലോടുകൂടി വരുമെന്നാണ് ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള നിതിൻ ഗഡ്കരി പറഞ്ഞേക്കുന്നത്. ഇതിൽ ഓൾറെഡി ലോകത്ത് പല രാജ്യങ്ങളിലും ഗൾഫിലൊക്കെ UAE-യിലൊക്കെ ഉള്ള സംവിധാനം തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു ഡിവൈസ് നമ്മളുടെ വാഹനത്തിന്റെ മുകളിൽ മൗണ്ട് ചെയ്യുന്നു, നമ്മളെ വാഹനത്തിനെ ട്രാക്ക് ചെയ്യുന്നു, നമ്മൾ ഓടിയ ദൂരത്തിന്റെ ടോൾ വിരിക്കുന്നു. അപ്പം ടോൾ എന്തായാലും കൊടുക്കേണ്ടി വരും. നേരത്തെ ഞാൻ പറഞ്ഞ ട്രിവാൻഡ്രം കൊല്ലം ഞാൻ യാത്ര ചെയ്യുമ്പോൾ അവിടെ ടോൾ ബൂത്ത് ഇല്ലെങ്കിലും കൊടുത്തേ പറ്റുമോ, ടോൾ ബൂത്തേ കാണൂല്ലോ പിന്നെ. അപ്പൊ അത്രയും ദൂരത്തിന് ടോൾ കൊടുക്കണം. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് കോവളത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എനിക്ക് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ ഞാനൊരു വലിയ ടോൾ കൊടുത്താൽ പോകണം. അപ്പൊ യഥാർത്ഥത്തിൽ ഓടിയ ദൂരത്തിന് ടോൾ അല്ല ഞാൻ ആ കേസിൽ കൊടുക്കുന്നത്. ഇതിന്റെ ഗുണം ഓടിയ ദൂരത്തിന് ടോൾ കൊടുത്താൽ മതി. പക്ഷെ ദോഷം, നമ്മള് മുമ്പ് ടോൾ ബൂത്ത് ഉള്ളിടത്ത് മാത്രം ടോൾ കൊടുത്താൽ മതിയായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലായിടത്തും കൊടുക്കേണ്ടി വരും ഓടിയ ദൂരത്തിന്റെ ടോൾ. അപ്പം ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു ന്യൂസിൽ, ഈ ഒരു ആർട്ടിക്കിളിലുള്ളത്. ഓക്കെ, പിന്നെ അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂസിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ നെഗോഷിയേഷൻസ് ഒക്കെ നടത്തിയ നമ്മളുടെ സ്വിറ്റ്സർലാൻഡിന്റെ എക്കണോമിക് ഫിനാൻസ് മിനിസ്റ്റർ അതിനെ കുറിച്ച് ഒരു എഡിറ്റോറിയൽ കൊടുത്തേക്ക്, സോറി ഒരു ആർട്ടിക്കിൾ ഇന്റർവ്യൂ കൊടുത്തേക്കാണ്. $100 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് ലെറ്റ് ടു ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ. EFTA, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് ഇന്ത്യ ഇപ്പോൾ ഉണ്ടാക്കിയ GEPA എന്ന് പറയുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ കുറിച്ചും, അത് $100 ബില്യൺ ഇന്ത്യയിൽ അടുത്ത 15 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചും, 1 മില്യൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചും ഒക്കെ അതിനെ കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ ആണത്. ഓക്കെ, സെൻഡർ എൻഷുവേഴ്സ് പ്ലേസ് ഫോർ മഡിക മെമ്പർ ഇൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് പാനൽ. ഈ അത് ഞാൻ ഇപ്പൊ പറയാൻ കാര്യം, അതിന്റെ ന്യൂസ് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഷെഡ്യൂൾഡ് കാസ്റ്റ് പാനൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, NCSC ആണ് ഷെഡ്യൂൾഡ് കാസ്റ്റുകാരുടെ ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പാനൽ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഇതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കാസ്റ്റ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ NCW, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ NCSC, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ പുതിയ ചീഫ് ആയിട്ട് ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് നോട്ടിഫൈഡ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ദർണി പേഴ്സൺ. BJP ഗുജറാത്ത് സ്പോക്സ് പേഴ്സൺ കിഷോർ മക്മാന ഹാസ് ബീൻ അപ്പോയിന്റഡ് ദ നെക്സ്റ്റ് NCSC ചെയർപേഴ്സൺ. അറിഞ്ഞിരിക്കുക, കിഷോർ മക്വാന നെക്സ്റ്റ് NCSC നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റിന്റെ ചെയർപേഴ്സൺ. അപ്പൊ ഇത്രയാണ് ആ പേജിൽ. അതിനടുത്ത പേജ് പോവാം. അതിനടുത്ത പേജ് പോകുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പാനൽ ഹെഡഡ് ബൈ PM ലൈക്ലി ടു അപ്പോയിന്റ് ന്യൂ ECs ബൈ March 15. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനിൽ ഇപ്പൊ ആകപ്പാടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ രാജീവ് കുമാർ മാത്രമേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞു. ഇനി രണ്ടുപേരെയും കൂടെ, അരുൺ ഗോയലിന് പകരം ഒരാള്, അതുപോലെ അനൂപ് ചന്ദ്രയ്ക്ക് പകരം ഒരാള്, ഈ രണ്ടു പേർക്ക് പകരം ഉള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാൻ വേണം ബൈ March 15 സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ പിന്നെ പ്രസിഡന്റ് അത് അപ്പോയിന്റ് ചെയ്യാം അപ്പൊ തന്നെ.
പ്രസിഡന്റാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്, സെലക്ട് ചെയ്യാനേ ഇവർക്ക് പറ്റുള്ളൂ. പ്രൈം മിനിസ്റ്ററും പിന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേർ ഒപ്പോസിഷൻ ലീഡർ പ്ലസ് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ, ഇവർ ചേർന്നാണ് ഈ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇത്രയാണ് ആ പേജിലെ ന്യൂസ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ CBDT starts sending alert to assessees for tax mismatch. അതെ, ITR ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ എല്ലാവരും കൊടുക്കൂലേ? നിങ്ങൾ ഭാവിയിൽ ഇതില് ഈ വീഡിയോ കാണുന്നതിൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, വലിയ എന്താ പറയുക വിൽ പവർ ഉള്ള ആൾക്കാർ, പരാജയങ്ങളിലും പ്രതിസന്ധികളിലും എന്താ പറയുക പിന്മാറാതെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു നല്ല നാളെ സ്വപ്നം കാണുന്ന ആൾക്കാർ, തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടും, ഉറപ്പായിട്ടും ഗവൺമെന്റ് ജോലി തന്നെ കിട്ടും. അവർ ആഗ്രഹിക്കുന്ന UPSCയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ജോബോ ബാങ്കോ SSC ഒക്കെ കിട്ടും, റെയിൽവേയോലോ ഒക്കെ. അപ്പൊ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തേ പറ്റൂ. പിന്നെ നിങ്ങൾ സാലറീഡ് എംപ്ലോയീസ് ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിങ്ങൾ സാലറി തരുന്ന, സോ ദേ ഹാവ് ദ ഫുൾ ഡീറ്റെയിൽസ് അബൌട്ട് യുവർ സാലറി യുവർ ഇൻകം. അപ്പം ആ ITR നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്ത് കഴിയുമ്പോൾ ആ ഇൻകം ടാക്സ് റിട്ടേണ് അസസ് ചെയ്തിട്ട് ഇവർക്ക് ഇപ്പൊ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ട് അപ്പൊ തന്നെ നമുക്ക് മെസ്സേജ് വരും. അപ്പം അത് ചെയ്യുന്നതാരാണ് CBDT ആണ്. CBDT ആണ് ഇന്ത്യയുടെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഉൾപ്പെടുന്ന ഡയറക്ട് ടാക്സസുമായിട്ട് ഡീൽ ചെയ്യുന്ന ഇന്ത്യയുടെ ഏജൻസി. CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. അതുപോലെ ഇന്ത്യയുടെ ആന്റി കറപ്ഷൻ ബോഡിയായ ലോക്പാൽ, ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് AM ഖാൻവിൽക്കർ സ്ഥാനമേറ്റു. AM ഖാൻവിൽക്കർ, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച കാര്യം തന്നെയാണ്, AM ഖാൻവിൽക്കർ ന്യൂ ലോക്പാൽ ചെയർപേഴ്സൺ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുക, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഓത്ത് ടേക്കിംഗ് നടത്തുന്നത്. പിന്നെ ഇന്ത്യയിൽ സീറോ ഫുഡ് ചിൽഡ്രനെ കുറിച്ചാണ്. ഈ സീറോ ഫുഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് അവർക്ക് പട്ടിണി ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, പല കാരണങ്ങളുണ്ട് സംഭവിക്കാം. ഏതാണ്ട് ചിലപ്പോ ഒരു ഹാഫ് ഡേ ചിലപ്പോ കുട്ടികൾക്ക് നല്ല, അതായത് നമ്മളുടെ ന്യൂബോൺ ബേബീസ് അല്ലെങ്കിൽ ഒരു ചെറിയ ബേബീസ് ഉണ്ടല്ലോ, അവർക്ക് ഫുഡ് കിട്ടാതിരിക്കാം. അതിന് കാരണം പലതാ, ചിലപ്പോ അമ്മ ദൂരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതായിരിക്കാം, പക്ഷെ അവരൊരു ഡെയിലി വേജ് ഏണർ ആയിരിക്കും, അവർക്ക് പോയേ പറ്റുള്ളൂ. അപ്പം കുട്ടിയുടെ മെയിൻ ആഹാരം മുലപ്പാലായിരിക്കും, ബ്രസ്റ്റ് ഫീഡിംഗ് ആയിരിക്കും അത്. അപ്പൊ ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു ഏതാണ്ട് 12 hours കഴിഞ്ഞിട്ടാണ് അമ്മ തിരിച്ചു വരുന്നെങ്കിൽ ആ കുട്ടിക്ക് അത്രയും നേരം ആഹാരം പോഷകാഹാരം കിട്ടത്തില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള കുട്ടികളത് ഉത്തർപ്രദേശിലും അത് കഴിഞ്ഞ് ബീഹാറിലുമാണെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഏറ്റവും കൂടുതലുള്ള പോപ്പുലേഷൻ ഉള്ളതും ഇന്ത്യയിലല്ല, ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് അങ്ങോട്ടാണ് ഈ സീറോ ഫുഡ് ചിൽഡ്രൻ ഉള്ള കുട്ടികൾ. അതിനെക്കുറിച്ചൊരു സ്റ്റഡി, ഒരു 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 ജേണൽ നടത്തിയേക്കുന്ന ഒരു സ്റ്റഡിയാണ്. ഓക്കെ, അല്ലാതെ ഗവൺമെന്റ് സ്റ്റഡി ഒന്നും അല്ല, ഇന്റർനാഷണൽ ജേണൽ. ഇത്രയാണ് ആ പേജ്. അതിനടുത്ത പേജ് പോകുമ്പോ ഇന്റർനാഷണൽ പേജാണ്. ഇന്റർനാഷണൽ പേജ് പറയാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആസിഫ് അലി സർദാരി പുതിയ പാകിസ്ഥാൻ പ്രസിഡന്റ്. ആസിഫ് അലി സർദാരി, പഴയ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററും അസാസിനേറ്റ് ചെയ്യപ്പെട്ട പ്രൈം മിനിസ്റ്ററുമായ ബെനസീർ ഭൂട്ടോയുടെ ഹസ്ബൻഡ് ആസിഫ് അലി സർദാരി, അവരാണ്, അയാളാണ് പുതിയ പാകിസ്ഥാൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ പ്രചണ്ഡയെ കുറിച്ചൊരു ന്യൂസ് കാണാം. നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ യഥാർത്ഥ പേര് പ്രചണ്ഡ എന്നല്ല, പ്രചണ്ഡ എന്ന് പറയുന്ന ഒരു വിളിപ്പേരാണ്, യഥാർത്ഥ പേര് പുഷ്പ കമൽ ദഹൽ എന്നാണ്. പുഷ്പ കമൽ ദഹൽ. പിന്നെ പ്രൊട്ടസ്റ്റ് ഇസ്രായേലിന്റെ പ്രസിഡന്റിനെ അഗേൻസ്റ്റായിട്ടുള്ള പ്രൊട്ടസ്റ്റിനെ കുറിച്ച്, ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആണ് ഐസക് ഹെർസോഗ്, തന്നെ ഐസക് ഹെർസോഗ്, ഞാൻ ഇവിടെ എഴുതിയിടാം. ഐസക് രണ്ട് A ഉണ്ട്, ഐസക് ഹെർസോഗ്, ഇസ്രായേലിന്റെ പ്രസിഡന്റ്, ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ആണ്. റംസാൻ തുടങ്ങിക്കഴിഞ്ഞു പല രാജ്യങ്ങളിലും, പക്ഷെ ഇപ്പോഴും ഗാസയിലും ഒന്നും വെടിനിർത്തലോ ഒന്നും ആയിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ചൊരു കാര്യം ന്യൂസ് കാണാം. പിന്നെ പോർച്ചുഗൽ ഒരു യൂറോപ്യൻ കൺട്രി ആണ്. പോർച്ചുഗൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കും ഓർമ്മ വരുന്നത്. പോർച്ചുഗൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി അദ്ദേഹമാണ്. അപ്പൊ പോർച്ചുഗലിൽ ഇലക്ഷൻ നടക്കുകയാണ്, അതിനെ കുറിച്ച്. പോർച്ചുഗലിന്റെ ക്യാപിറ്റൽ ലിസ്ബൺ ആണ് അറിഞ്ഞിരിക്കുക. പോർച്ചുഗലിന്റെ ക്യാപിറ്റൽ ലിസ്ബൺ ആണ്. ഒരു യൂറോപ്യൻ യൂണിയനിലെ ഒരു കൺട്രിയാണ് പോർച്ചുഗൽ എന്ന് പറയുന്നത്. പോർച്ചുഗൽ ഇലക്ഷൻ നടക്കുന്നേ ഉള്ളൂ, ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് നോക്കാം ആര് ജയിച്ചെന്നൊക്കെ. ഓക്കെ, പിന്നെ സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ ഇതിൽ ഒരു കാര്യമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്.
സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി പെയർ ഫ്രഞ്ച് ഓപ്പൺ വിൻ ചെയ്തു. സാത്വിക് സായിരാജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാത്വിക് സായിരാജ്. രണ്ടാമത്തെ ആള് ചിരാഗ് ഷെട്ടി, അവര് ഡബിൾസ് പ്ലേയേഴ്സ് ആണ് ബാഡ്മിന്റണില്. വേൾഡ് നമ്പർ വൺ ഇവരാണ് ഇപ്പോഴത്തെ കറണ്ട് വേൾഡ് നമ്പർ വൺ. അവരാ നമ്പർ വൺ ബില്ലിങ്ങിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അവരിപ്പോ പെർഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജിയസ് ബാഡ്മിന്റൺ ടൈറ്റിലാണ് വേൾഡ്, ദേ വൺ ഇറ്റ് യെസ്റ്റർഡേ. അത് മാത്രമല്ല ഇപ്പോൾ ഒളിമ്പിക്സ് വരികയാണ്, അത് ഫ്രാൻസിലാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മെഡൽ വേൾഡ് നമ്പർ വണ്ണിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഗോൾഡ് കിട്ടേണ്ടതാണ്. ഏതെങ്കിലും ഒരു മെഡൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക അവരെയൊന്ന്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ രഞ്ജി ട്രോഫി. രഞ്ജി ട്രോഫിയുടെ ഫൈനൽ ആരൊക്കെ തങ്ങളിലാണെന്ന് ഞാൻ പറഞ്ഞ, മുംബൈയും വിദർഭയും തമ്മിലാണ്. അപ്പോ മാക്സ് വെർസ്റ്റപ്പൻ അടുത്ത സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിക്സും വിൻ ചെയ്തു. മാക്സ് വെർസ്റ്റപ്പൻ അറിയാലോ ഫോർമുല വണ്ണിലെ ചാമ്പ്യൻ, എഫ് എൻ എന്ന് പറഞ്ഞ വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സ്പോർട്സിലെ ചാമ്പ്യൻ ആണ് മാക്സ് വെർസ്റ്റപ്പൻ. ഈ സീസണിൽ തുടങ്ങി കഴിഞ്ഞ രണ്ട് ഗ്രാൻഡ് പ്രിക്സ് അയാൾ തന്നെ ജയിച്ചു. ആദ്യത്തെ ബഹ്റൻ ഗ്രാൻഡ് പ്രിക്സും പുള്ളി ജയിച്ചു, ഇപ്പൊ ദാ സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിക്സും വിൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ. ഇനി ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ അത്യാവശ്യമുള്ള ന്യൂസുകൾ ഒന്ന് ഓടിച്ചു നോക്കിയേക്കാം. ഫ്രണ്ട് പേജില് ആകപ്പാടെ ഒരു ന്യൂസ്, ഒന്നെന്ന് പറഞ്ഞ ഇലക്ഷൻ തെലുഗുദേശം പാർട്ടി ബി ജെ പി എന്നിട്ട് ടൈപ്പ് ആവുന്നതിനെ കുറിച്ചൊക്കെ, അത് നമുക്ക് വേണ്ട പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അരുൺ ഗോയൽ ക്വിറ്റ്സ് ആസ് ഇ സി എഹെഡ് ഓഫ് ലോക്സഭ പോൾ. അതാണല്ലോ ഇന്നത്തെ പത്രത്തിലെ മെയിൻ ന്യൂസ്, അത് ഇന്നലെ ആയിരുന്നു ആ ന്യൂസ് യഥാർത്ഥം നടന്നത്. പിന്നെ അവിടെ നമുക്ക് ഒരേ ഒരു ന്യൂസേ പറയാവുള്ളൂ, ഇതിന്റെ ഹെഡിങ് കാണുമ്പോൾ നമുക്ക് തോന്നാല് നമുക്ക് ആവശ്യമുള്ള കാര്യമില്ലെന്ന്, കോൺഗ്രസ് കോംപ്രമൈസ് ഇന്ത്യാസ് ബോർഡർ സെക്യൂരിറ്റി പി എം. പക്ഷെ അത് പൊളിറ്റിക്കലാണ്, പക്ഷെ അതിന്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഇനാഗ്രേറ്റിംഗ് സെലാ ടണൽ, ഈ സെലാ ടണൽ ഒന്നറിഞ്ഞിരിക്കുക, സെലാ ടണൽ അത് എവിടെയാണ് നടന്നിരിക്കുക, അത് എനിക്ക് തോന്നുന്നു അരുണാചൽ പ്രദേശിലാണ്. അതെ, അരുണാചൽ പ്രദേശിലാണ്. ഇതിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ ടണൽ ആണ്. ബൈ ഡയറക്ഷണൽ ടണൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ ടണൽ. ഓക്കെ, അപ്പൊ അതും നടന്നിരിക്കുക, സെലാ ടണൽ എന്നാണ് എന്റെ പേര്, എസ് സി എല്ലെ. പിന്നെ കാസിരംഗ നാഷണൽ പാർക്ക് അദ്ദേഹം വിസിറ്റ് ചെയ്തതിനെ കുറിച്ച്, കാസിരംഗ നാഷണൽ പാർക്ക് ആസാമിലാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഇത് അരുണാചൽ പ്രദേശില് സെലാ ടണൽ, കാസിരംഗ നാഷണൽ പാർക്ക് ആസാമില്. ആസാമില് വൺ ഹോൺ റൈനോസിന്റെ ഹാബിറ്റാറ്റ് ആണ്, വൺ ഹോൺ റൈനോസിന്റെ. മൂന്നാമത് ഒരു കാര്യം കൂടെ പഠിക്കാണ്ട്, അഹോം ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു വലിയ ഒരു രാജവംശം ആസാം പണ്ട് ഭരിച്ചിരുന്നു. അഹോം ഡൈനാസ്റ്റി അതിന്റെ ഏറ്റവും വലിയ രാജാവായിരുന്നു. ഇപ്പം ഛത്രപതി ശിവജി എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും വലിയ രാജാവായിരുന്നു ലജിത് ബോർഫുക്കൻ. ലജിത് ബോർഫുക്കൻ, ചിലപ്പോ ഇതൊക്കെ ഏതെങ്കിലും ഒരു എക്സാമിനൊക്കെ ചോദിക്കാം. ലജിത് ബോർഫുക്കൻ അഹോം ഡൈനാസ്റ്റിയുടെ ഏറ്റവും വലിയ രാജാവായിരുന്നു. പുള്ളിയുടെ ഒരു വലിയ സ്റ്റാച്യു ജോർഹത്ത് എന്ന് പറഞ്ഞ ആസാമിലെ ഡിസ്ട്രിക്റ്റിൽ സ്ഥാപിച്ചു. ജോർഹത്ത് വലിയൊരു സ്റ്റാച്യു, ജെ ആർ എച്ച് എ ടി, ജോർഹത്ത്. ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിന് ചോദിക്കാം, അഹോം ഡൈനാസ്റ്റിയിലെ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള കിങ് ആയിരുന്ന അല്ലെങ്കിൽ ഫൈറ്റർ ആയിരുന്ന ലജിത് ബോർഫുക്കന്റെ സ്റ്റാച്യു എവിടെയാണ് സ്ഥാപിച്ചെന്ന് അറിഞ്ഞിരിക്കുക, ആസാമിലെ ജോർഹത്ത് ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇതിലും ഒരു കാര്യം പറയാണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഉള്ള സ്റ്റേറ്റ് കേരളമാണ്. അതിൽ തന്നെ പാസ്പോർട്ട് ഹോൾഡേഴ്സിൽ ഏറ്റവും കൂടുതൽ ഫീമെയിൽ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഉള്ളതും കേരളത്തിലാണ്. അപ്പോൾ ഫീമെയിൽ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇത്രയും സ്റ്റേറ്റുകളുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഫീമെയിൽ പാസ്പോർട്ട് ഹോൾഡേഴ്സ് എവിടെയാണ്? കേരളത്തിൽ. ഏറ്റവും കൂടുതൽ പാസ്പോർട്ടുകളും ഇന്ത്യയിലാണ്, അല്ല കേരളത്തിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മെയിൽ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഉള്ളത് പക്ഷേ യു പിയിലാണ്, അത് കേരളത്തിലല്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ മെയിൽ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഉള്ളത് അതാണ് അവിടെ. ഇനി സൊല്യൂഷൻ ടു ഗൂർഖ ഇഷ്യൂ സൂൺ, സെയ്സ് പി എം അറ്റ് ഫോർത്ത് റാലി ഇൻ ബംഗാൾ ഇൻ ടെൻ ഡേയ്സ് എന്നൊരു ന്യൂസ് കാണാം. അത് സംഭവം എന്ന് പറയുന്നത്, ബംഗാൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഗൂർഖാലാൻഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കണം എന്നൊരു വലിയ ആവശ്യം പണ്ട് മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുന്ന സമയം തൊട്ടേ ഉള്ളതാണ്. പക്ഷെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരിക്കലും ആർക്കും കഴിഞ്ഞിട്ടില്ല. കാര്യം ബംഗാള് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ബംഗാളിനെ ബൈഫർക്കേറ്റ് ചെയ്യുന്ന ആ ഒറ്റ റീസൺ കൊണ്ട് ഇന്ന് വരെ അത് കഴിഞ്ഞിട്ടില്ല. ബംഗാളിലെ ഡാർജിലിംഗ് മേഖലയൊക്കെ ഉൾപ്പെടുത്തി, പിന്നെ കുറച്ച് ബംഗാളിന്റെ പോർഷനൊക്കെ ഉൾപ്പെടുത്തി ഗൂർഖകൾക്ക് വേണ്ടി ഗൂർഖാലാൻഡ് എന്ന് പറഞ്ഞൊരു ടെറിട്ടറി ഒരു ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കണമെന്നാണ് അവരാവശ്യം. അപ്പൊ അത്
ചെയ്യാൻ എന്നൊക്കെയാണ് ഇപ്പൊ മോഡി പറഞ്ഞേക്കുന്നത്. നടക്കുമെന്ന് പറഞ്ഞൂടെ ഇലക്ഷൻ സമയത്ത് അവർക്ക് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് ബി ജെ പി അത് പറയുന്നതാണ്, പക്ഷെ ഇന്നുവരെ അത് ചെയ്തിട്ടില്ല. ചെയ്യാൻ പിന്നെ നമുക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, കോഴിക്കോട് ടു ഗെറ്റ് ഇന്ത്യസ് ഫസ്റ്റ് കോഓപ്പറേറ്റീവ് മ്യൂസിയം. കോഓപ്പറേറ്റീവ് മ്യൂസിയം, കോഓപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ചുള്ള അറിവുകൾ പകർന്നു കൊടുക്കുന്ന കോഓപ്പറേറ്റീവ് മ്യൂസിയം, ഒരു മ്യൂസിയം വരാൻ പോയാണ്, ഭയങ്കര വലിയൊരു മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെയാണ്, ലോകത്തിൽ രണ്ടാമത്തെയാണ്, അതാണ് കോഴിക്കോട് വരുന്നു. അപ്പം നമുക്കറിയാം കോഓപ്പറേറ്റീവ് പ്രസ്ഥാനം ഭയങ്കര വലിയൊരു സംഭവമാണ് ഇന്ത്യയിൽ. അമുൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഓപ്പറേറ്റീവാണ്, അമുൽ എന്ന് പറയുന്ന ഇഫ്കോ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കോഓപ്പറേറ്റീവ് ആണ് ഇഫ്കോ. അത് വളം നിർമ്മിക്കുന്ന കമ്പനിയാണ്, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് എന്നാണ്. അതുപോലെ നമ്മളെ കേരളത്തിൽ ഒരുപാട് വലിയ വലിയ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം ഇപ്പൊ ദിനേശ് ബി ഡി എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടില്ല, അതൊക്കെ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു സ്ഥലം, അല്ല ഹിസ്റ്ററി, അതാണ് മ്യൂസിയം. പിന്നെ പിന്നെ ഈ പേജിലുള്ള എല്ലാ പൊളിറ്റിക്കൽ ന്യൂസ് ആണ് നമുക്ക് വേണ്ട. അതിന്റെ അടുത്ത പേജ് പോകുമ്പം ഇവിടെ പറയാനുള്ളത് ഭാരത് ശക്തി, ഭാരത് ശക്തി ടു ഷോക്കേഴ്സ്. ഭാരത് ശക്തി ടു ഷോക്കേഴ്സ് പ്രോവസ് ഓഫ് ഇൻഡിജിനസ് ഡിഫൻസ് എക്യുപ്മെന്റ് എന്നൊരു ന്യൂസ് കാണാം. ഭാരത് ശക്തി എന്ന് പറയുന്നത് എക്സർസൈസ് ഭാരത് ശക്തി എന്ന് പറഞ്ഞ പേര്, എക്സർസൈസ് ഭാരത് ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആർമിയും നേവിയും എയർഫോഴ്സും എല്ലാരും കൂടെ ചേർന്ന് നടത്താൻ പോകുന്ന ഒരു എക്സർസൈസ് ആണ്. പൊക്രാനിലാണ് നടക്കാൻ പോണത്. പൊക്രാൻ എവിടെയാണ് നിങ്ങൾക്കറിയാം, രാജസ്ഥാനിലെ പൊക്രാനില് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്താൻ പോകുന്ന ഒരു എക്സർസൈസ് ആണ് ഭാരത് ശക്തി. ഇതിൽ മെയിൻ ആയിട്ട് പരീക്ഷിക്കുന്ന ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച അമ്യൂണിഷൻസ് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഒക്കെ ലോക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുമ്പ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഇമ്പോർട്ട് ഡിഫൻസ് റിലേറ്റഡ് എക്യുപ്മെന്റ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിരുന്നു. ഇപ്പൊ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട്, ഇമ്പോർട്ടും ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷെ കുറെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലോക്കൽ മാനുഫാക്ചറേഴ്സിനാണ് ഇപ്പൊ കൂടുതലും ഇന്ത്യയുടെ ഡിഫൻസ് റിലേറ്റഡ് അതൊക്കെ കൊടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്ത അമ്യൂണിഷൻസിന്റെ ഒക്കെ ഒരു ഇഫക്റ്റീവ്നെസ് ഒക്കെ ആണ് ഈ പരീക്ഷിക്കുന്നത്. ഭാരത് ശക്തി ആർന്നിരിക്കാൻ പേര് എക്സർസൈസ് ഭാരത് ശക്തി പൊക്രാനില്. ഇപ്പൊ ഇതില് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ ഇത് വായിച്ചത് മനസ്സിലായത്. അതുപോലെ ഇന്ത്യയുടെ സി ഡി എസ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാനും അതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നേവി ഡെമോൺസ്ട്രേറ്റ്സ് ട്വിൻ കാരിയർ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം കാണാം. നേവൽ കമാൻഡേഴ്സ് കോൺഫറൻസ് ഇപ്പം നടന്നു, അതാണ് അറിഞ്ഞിരിക്കാം. നേവൽ കമാൻഡേഴ്സ് കോൺഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു വർഷം രണ്ട് തവണ അങ്ങോട്ട് നടക്കുക. ഫസ്റ്റ് എഡിഷനാണ് നടന്നത്. നേവൽ കമാൻഡേഴ്സ് കോൺഫറൻസ് എവിടെ വെച്ച് നടന്നിരിക്കും? ഐ എൻ എസ് വിക്രമാദിത്യയിൽ വെച്ചാണ്. ഐ എൻ എസ് വിക്രമാദിത്യ ഈസ് ഇന്ത്യാസ് എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ്. ഇന്ത്യക്ക് രണ്ട് എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്സ് ആണുള്ളത്, ഐ എൻ എസ് വിക്രമാദിത്യയും ഐ എൻ എസ് വിക്രാന്തും. ഐ എൻ എസ് വിക്രാന്ത്. പിന്നെ മോഡി കാസിരംഗ വിസിറ്റ് ചെയ്ത പറഞ്ഞിരുന്നല്ലോ. അതിനടുത്ത പേജ് പോകുമ്പോ കനാൽ മാൻ പിക്സ് അപ് ഹിസ് ഷോവൽ എഗെയിൻ ടു ഹെൽപ് ഫാമേഴ്സ് എന്നൊരു ന്യൂസ് കാണാം. കനാൽ മാൻ എന്നറിയപ്പെടുന്ന ആളുടെ പേര് അറിഞ്ഞിരിക്കുക, ബീഹാറിലാണ് അദ്ദേഹം. ലോങ്കി LAUNGI ലോങ്കി ഭൂയ്യ, മൂന്ന് വില്ലേജിന് വെള്ളം കിട്ടാൻ വേണ്ടിട്ട് 20 വർഷം കൊണ്ട് സ്വന്തമായിട്ട് ആരെ സഹായമുള്ള ഒരു കനാൽ നിർമ്മിച്ചതാണ്. മൂന്ന് വില്ലേജസിന് വെള്ളം എത്തിക്കുന്നുണ്ട് അതുവഴി. 20 വർഷം കൊണ്ട് ഒരു കനാൽ നിർമ്മിച്ചു. ഇനിയിപ്പോ അടുത്ത കനാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക, 5 വില്ലേജസിനാണ് വെള്ളം കിട്ടുന്ന പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിനാണ് കനാൽ മാൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ ക്രിസ്റ്റീന പിസ്കോവ ഓഫ് ചെക്ക് റിപ്പബ്ലിക് ബിക്കം മിസ് വേൾഡ്. മിസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് പ്രാവശ്യം ഇന്ത്യയിൽ വെച്ചാൽ നടന്നത്, അത് വിൻ ചെയ്താരാണ്? ക്രിസ്റ്റീന പിസ്കോവ. ചെക്ക് റിപ്പബ്ലിക് അല്ല, ആളാണ്. ഓക്കെ, പിന്നെ ഡിജി യാത്രയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഡിജി യാത്ര എന്ന് പറഞ്ഞ എയർപോർട്ടുകളിൽ നമ്മളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് നമ്മളുടെ ഇമിഗ്രേഷൻ നടപടികളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അത് ഭയങ്കര വലിയൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. ഒരുപാട് എയർപോർട്ടുകളിൽ പോയി കഴിഞ്ഞു, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പെട്ടെന്ന് കഴിയും. അതുകൊണ്ടാണ് ഡിജി നമ്മളുടെ ഫേസ് റെക്കഗ്നീഷൻ വഴിയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബ്രോൺസ് സ്റ്റാച്യു ഓഫ് ലജിത് ബോർബുക്കൻ, അഹോം ജനറൽ, അഹോം ഡൈനാസ്റ്റിയിലെ ജനറൽ ആയിരുന്നു, രാജാവല്ലായിരുന്നു എനിക്ക് തോന്നുന്നു, ഫൈറ്റർ ആയിരുന്നു. അത് ഞാൻ പറഞ്ഞു. പിന്നീട് അടുത്ത പേജുകളിലേക്ക് പോകാം. വാട്ട് ഹാസ് ഫ്രാൻസ് റൂൾഡ് ഓൺ അബോർഷൻ റൈറ്റ്സ് എന്നൊരു ന്യൂസ് കാണാം. ഞാൻ പറഞ്ഞു നേരത്തെ, അബോർഷൻ എന്ന് പറയുന്ന സംഭവം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ്
ഫ്രാൻസ് എന്ന് പറയുന്നത്. അബോർഷൻ അല്ലെങ്കിൽ ഗർഭഛിദ്രം ഇന്ത്യയിലും അലൗഡ് ആണ് 24 ആഴ്ചകൾ വരെ. പക്ഷെ അത് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റൊന്നും അല്ല, എക്സെപ്ഷണൽ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിൽ ക്യാരി ചെയ്യുന്ന ലേഡിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, മാനസിക പ്രശ്നങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ റേപ്പിന് വിധേയമായവരാണെന്നുണ്ടെങ്കിൽ, ഇൻസെസ്റ്റിന് വിധേയമായവരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ചൈൽഡ് മാരേജ് മൂലമുണ്ടായ കുട്ടിയാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കേസിൽ മാത്രമേ ഇത് പറ്റുള്ളൂ, അല്ലാതെ അത് അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ ഫ്രാൻസിൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കി. പിന്നെ WTOയുടെ എപ്പോഴും നടന്ന മീറ്റിങ്ങിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. WTOയുടെ മീറ്റിംഗ് നടന്നിപ്പോ അബുദാബിയിലാണ്, ഞാൻ അത് പറഞ്ഞാണ് WTOയുടെ മീറ്റിംഗ്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ പ്രജണ്ട, അത് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇവിടെ. ഇന്ത്യ ടു ഗെയിൻ ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഫ്രം FTA പാക് വിത്ത് EFTA. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ഇന്ത്യയായിട്ട് സൈൻ ചെയ്ത ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, അത് അതിന് മുമ്പായിട്ട് വന്നൊരു ന്യൂസ് ആണ്. പിന്നെ വേറെ ഈ ബിസിനസ് പേജിൽ അങ്ങനെ വേറെ വലിയ ന്യൂസ് ആണെന്നല്ലേ. ഇന്ത്യ ആഡഡ് 3.0 GW ഓഫ് ഓപ്പൺ ആക്സസ് സോളാർ കപ്പാസിറ്റി. സോളാർ കപ്പാസിറ്റി ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ പ്രധാനമന്ത്രി സൂര്യോദയ യോജന, പ്രധാനമന്ത്രി സൂര്യോദയ യോജനയുടെ പേര് മാറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആ പേരങ്ങ് മറന്നോ, നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അത് PM എന്തോ സൂര്യഗർഹ അങ്ങനെ എന്തോ സംതിങ് യോജന നാക്കി. അപ്പം അതൊക്കെ വരുന്നത് റൂഫ് ടോപ്പ് സോളാർ ഒക്കെ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് ഇന്ത്യയിലെ സോളാർ പവറിന്റെ ജനറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ വിക്ടർ ഓർബൻ, അദ്ദേഹത്തിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. അദ്ദേഹം USന്റെ ഡൊണാൾഡ് ട്രംപിന്റെ വലിയൊരു ആരാധകനാണ്. ഡൊണാൾഡ് ട്രംപ് USന്റെ പ്രസിഡന്റ് ആയിട്ട് വരുമെന്നുള്ളത് 100% ഉറപ്പാണ് ഈ വർഷം. പിന്നെ ഇറാന്റെ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖമേനി, അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു, അതിനെ കുറിച്ചൊരു ന്യൂസും കാണാം. ഇറാന്റെ സുപ്രീം ലീഡർ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അയത്തുള്ള അലി ഖമേനിയാണ്. അവിടെ മത പുരോഹിതനാണ് ഭരിക്കുന്നത്, അല്ലാതെ അവിടെ ഡെമോക്രാറ്റിക് ഇലക്ടഡ് ആയിട്ടുള്ള ആളൊന്നും അല്ല അവിടുത്തെ സുപ്രീം ലീഡർ, അവിടുത്തെ മതത്തിന്റെ പുരോഹിതൻ അയത്തുള്ള അലി ഖമേനി ഇറാന്റെ. പിന്നെ അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ ഫോട്ടോ, ഇദ്ദേഹം ഇന്ത്യൻ വംശജനാണ്. അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ലിയോ വരാദ്കർ അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ. ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ്, അതിനെ കുറിച്ചുള്ള ന്യൂസ് ഞാൻ പറഞ്ഞാണ്. പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോ, സ്പോർട്സ് പേജിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസ് 4-1 വിൻ ചെയ്തു. അങ്ങനെ ലോകത്തിലെ നമ്പർ 1 ക്രിക്കറ്റ് ടീമായിട്ട് ടെസ്റ്റിൽ ഇന്ത്യ മാറി. അതുപോലെ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് ടേബിളിൽ ഇന്ത്യ 1st എത്തി. അതുപോലെ പേസ് ബൌളേഴ്സിന്റെ കൂട്ടത്തിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ബൌളറായിട്ട് ഇംഗ്ലണ്ടിന്റെ ജെയിംസ് സാൻഡേഴ്സും മാറി. അതുപോലെ ഇന്ത്യ ബാക്കിയൊരു റെക്കോർഡ് അശ്വിന്റെ ഒക്കെ പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്.